ഞാനിപ്പോ പെരുവന്മലയിലാണ് നിൽക്കുന്നത്. ഇവിടെ എന്തിനു വന്നു ചോദിച്ചാൽ അവിടെ ഒരു അമ്പലം കാണാൻ വന്നതാണ്. അമ്പലത്തിന് വളരെ വലിയ പ്രത്യേകതയുള്ള ഒരു അമ്പലമാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതായത് വളരെയധികം ഉയരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലം കൂടിയാണ് ഇത്. ഈ അമ്പലത്തിൻ്റെ ഈ മരത്തിനും ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിയിലാണ് ഈ അമ്പലം ഉള്ളത്. അപ്പോൾ പെരുവന്മല മഹാദേവ ക്ഷേത്രം എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗം വരെ എത്തും. ഇവിടെ നിന്ന് ഇനി നടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ഓഫ് റോഡ് ട്രക്കിംഗ് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ അത്ര വലിയ ട്രക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല. വളരെ കുന്നുമുകളിലുള്ള ഒരു അമ്പലമായ കാരണം അവിടേക്ക് ടാർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ടാർ ചെയ്യാതെ വെച്ചിരിക്കുകയാണ്. കോൺക്രീറ്റും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞാൽ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് ഒരു കമ്പി കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ കുത്തനെയുള്ള കയറ്റായ കാരണം വളരെ ശ്രദ്ധിച്ച് കയറ്റണം. തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചരലാണ് അവിടെ കൂടുതലുള്ളത്. ഞാൻ ഒന്ന് രണ്ട് തവണ വീഴാനൊക്കെ പോയി. പിന്നെ പതുക്കെ അങ്ങ് കയറി. കുത്തനെയുള്ള കയറ്റായ കാരണം നന്നായി ക്ഷീണിക്കുന്നുണ്ട്, നല്ല കിതയ്ക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് പതുക്കെ നിന്ന് പോയാൽ നല്ലതാണ്. നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാൻ. കുന്നുമുകളിലെത്തി അമ്പലം കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനമായത്. എത്തിയല്ലോ. ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ വളരെ സുന്ദരമാണ്, വളരെ പീസ്ഫുള്ളാണ്. അധികം ആരും ശല്യം ചെയ്യാനില്ല. അതേപോലെ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുമല്ലോ, അതേപോലെ തന്നെ ഇരിക്കുന്നു. വളരെ പീസ്ഫുള്ളായിട്ടുള്ള, നമ്മൾ കേച്ചേരി ടൗണിലോ അല്ലെങ്കിൽ മുണ്ടൂരോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബഹളും ആൾക്കാരും ബഹളും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ യാതൊരു ബഹളങ്ങളോ ഒന്നുമില്ല. വണ്ടിയുടെ ശല്യമില്ല, ഒന്നുമില്ല, ഹോണടിയില്ല, ഒന്നുമില്ല. നല്ല ഉയരത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരം ആലും മാവും കൂടി ചേർന്നിട്ടുള്ള ഒരു മരമാണ്. ആ മരത്തിൻ്റെ ചുവട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കുറച്ച് ദൂരെ നിന്നുകൊണ്ടാണ് ആ മരത്തിൻ്റെ അമ്പലത്തിൻ്റെ വീഡിയോ എടുക്കുന്നത്. അമ്പലത്തിൻ്റെ ഏകദേശം പിൻവശത്തായിട്ടാണ് ഈ മരം സ്ഥിതി ചെയ്യുന്നത്. ആലും മരം ആണ്, ആത്മാവ് എന്ന് നമ്മൾ തമാശയ്ക്ക് പറയും. സംഭവം ആലും മാവും കൂടി ഒരുമിച്ച് അവിടെ നട്ടു, രണ്ടും ഒരുമിച്ച് വളർന്നു. വളർന്നു വന്നപ്പോൾ എന്തുണ്ടായി, രണ്ടിൻ്റെയും ചില്ലകൾ കൂടി പിണഞ്ഞുകൊണ്ട് ഒരു മരമായി മാറി എന്നത് മാത്രമാണ് ഉള്ളത്. ഞാൻ പതുക്കെ അങ്ങനെ നടന്ന ആ കുന്നിൻ്റെ ഒരു അരികു വശങ്ങളിലേക്കൊക്കെ പോയി നോക്കി. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറയുമ്പോൾ വളരെ മനോഹരമാണ്. താഴെ കോടമഞ്ഞ് വീണതുപോലെ കുറേ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു 2:30 സമയത്താണ്. പക്ഷേ അതിരാവിലെ നമ്മൾ എത്തുകയാണെങ്കിലുണ്ടല്ലോ, ഭയങ്കരമായിട്ട് മഞ്ഞ് വീണ് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ആഗ്രഹം തോന്നുകയാണ്, രാവിലെ ഒരു 7 മണിക്ക് 8 മണിക്ക് ഈ അമ്പലത്തിലേക്ക് വരണം എന്നുള്ളത്. കാരണം അവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമായിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ നിങ്ങൾക്കും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ വരിക. നല്ല പീസ്ഫുള്ളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഇവിടെ വലിയ ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ സമാധാനത്തിന് വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. ഈ സ്ഥലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 360 ഡിഗ്രിയിൽ നമുക്ക് എല്ലാ ഭാഗങ്ങളും കാണാം എന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ട് ഒരു കോൺ വെച്ച് കഴിഞ്ഞ് എങ്ങനെ അതിൻ്റെ ടോപ്പിലുണ്ടായിരിക്കും അവിടെയാണ്. അതേപോലെയാണ് ഈ കുന്നും ഈ കുന്നിൻ്റെ മുകളിലെ അമ്പലവും. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ നല്ല ശക്തിയായിട്ടുള്ള പാറകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആ പാറകൾ തന്നെയാണ് ഈ കുന്ന് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പ്രധാന ഒരു കാരണം എന്ന് വേണമെങ്കിൽ പറയാം. ഈ പാറപ്പുറത്ത് നല്ല രീതിയിൽ പുല്ലൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വീഴാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ആരെങ്കിലുമൊക്കെ വീണിട്ടുണ്ടാവുന്നു. കാരണം എല്ലാ ആൾക്കാരും നല്ലൊരു വ്യൂ പോയിന്റിനായിട്ട് വന്നിരിക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഇവിടെ നിന്ന് താഴ്ചയിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. രാവിലെ ആയാലും വൈകിട്ടായാലും നമുക്ക് അങ്ങോട്ട് കയറിയിരിക്കാം, നല്ലൊരു വൈബാണ്. പക്ഷെ അപകടം ഉണ്ടാവാതെ നോക്കണം. നല്ല കുത്തനായിട്ടുള്ള ഒരു താഴ്ചകളൊക്കെ ഉണ്ട് അവിടെ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു 360 ഡിഗ്രി നമുക്ക് വ്യൂ കിട്ടും. ഈ 360 ഡിഗ്രി തിരിച്ചു വെച്ചാലും നല്ല ഫ്രെയിമുകളാണ്. അതുകൊണ്ട് തന്നെ ക്യാമറ ഓഫാക്കാനേ തോന്നുന്നില്ല. മരത്തിൻ്റെ ഇടയിൽ കൂടെ ഓടി നടന്ന് നമുക്ക് മെല്ലെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കാം. അത് വീഡിയോഗ്രാഫി ഇഷ്ടമുള്ള ഒരാൾക്ക് അത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നല്ലൊരു രസമാണ് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല വൈബാണ്. നമ്മൾ നല്ലൊരു നീലാകാശം, അവിടെ
പുല്ലുകളാണെങ്കിൽ നല്ല പച്ച കളറിൽ കുറേ പുല്ലുകൾ ഇപ്പോൾ വളർന്നു നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു ഉച്ച നേരത്താണ്. ഇതൊരു രാവിലെ നേരത്താണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കൂ, വളരെ മനോഹരമായിരിക്കും അല്ലേ? ഇനി ഇങ്ങോട്ട് രാവിലെ തന്നെ എനിക്ക് പോകണം, അതും നല്ല ഡിസംബറിലെ മഞ്ഞ് പെയ്യുന്നൊരു സമയത്ത്. നല്ലൊരു വൈബായിരിക്കും. എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ വീട്, ഏകദേശം ഒരു 10 കിലോമീറ്റർ ചുറ്റളവേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഞാൻ ഇങ്ങനൊരു സ്ഥലം അറിഞ്ഞിട്ടില്ല എന്നുള്ളത് എൻ്റെ ഒരു പരാജയമാണ്. ഇതിന് മുമ്പ് അറിയാമായിരുന്നെങ്കിൽ കുറേ വീഡിയോ ചെയ്യാമായിരുന്നു. ഞാൻ ആ അമ്പലത്തിൻ്റെ ഫോട്ടോ പല ആംഗിളിൽ നിന്നെടുത്തു. എവിടെ നിന്ന് നോക്കുമ്പോഴും അമ്പലത്തിൻ്റെ ഫോട്ടോ നല്ല ഭംഗിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ജിത്തുരാജ് എന്നാണ് പേര്. പുള്ളിക്കാരനാണ് എനിക്ക് ഈ ഒരു സ്ഥലം പറഞ്ഞു തന്നത്. അവനിവിടെ വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. കാരണം അവനെ അത്രയും നല്ലൊരു രീതിയിലാണ് അവന് ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട് പറഞ്ഞത്. അതേപോലെ തന്നെ അവന് നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇത് വേറൊരു ഭാഗത്തു നിന്നുള്ള കുറച്ച് വ്യൂസ് ആണ്. അപ്പോൾ തൃശ്ശൂർ ടൗണിൽ അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങളിലെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. വളരെ മനോഹരമാണ്, ഒന്നും പറയാനില്ല. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ മനോഹരം, എത്ര പറഞ്ഞാലും മതിയാവില്ല. ഈ ആത്മാവ് മരം വളരെ ദൂരത്തു നിന്ന് കാണുമ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോവാണ്. കാരണം ആലും മാവും ഒരുമിച്ചുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, അതെങ്ങനെയാണ് ഒരുമിച്ച് ഉണ്ടായത് എന്ന് ഞാൻ അപ്പം കാണിച്ചു തരാം. അതിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ ഞാൻ അത് കാണിച്ചു തരാം. ഈ കാണുന്നത് ആലാണ്, കണ്ടോ? ഇനി തിരിഞ്ഞു വരുമ്പോൾ കാണാം അതിൻ്റെ ഉള്ളിൽ ഒരു മാവ്, അതിൻ്റെ ഉള്ളിൽ ഒരു മാവ് നിൽക്കുന്നത് കണ്ടോ? അത് കൃത്യമായിട്ട് നമ്മൾ അടുത്തുനിന്ന് കണ്ടാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ് ആലും മാവും ചേർന്ന് ഒരു മരമായി വളർന്നത്. നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ. അതിൻ്റെ മുകൾ വശം കാണുമ്പോൾ ശരിക്കും ഒരു കൊട വിരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഉണ്ട്. നല്ല തണലാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഇരിക്കാറുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. അമ്പലത്തിൻ്റെ വശത്തിൽ കൂടെ മുന്നോട്ട് പോവുകയാണ് ഞാൻ. എന്തായാലും കാഴ്ചകളൊക്കെ മതിയാക്കി ഞാൻ ഇനി തിരിച്ചു പോവാം എന്നുള്ളൊരു മൈൻഡിലാണ്. അമ്പലത്തിൻ്റെ മുന്നിലെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. അവിടെ വളരെ പഴക്കം ചെന്ന ഒരു വലിയ ബലിക്കല്ലുണ്ട്, പിന്നെ ഒരു വിളക്കുണ്ട്, പിന്നെ മുന്നിലൊരു ആലുണ്ട്. ഈ അമ്പലം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു അമ്പലമാണ്. അമ്പലത്തിൽ നിത്യപൂജ ഉണ്ട്. വൈകുന്നേരം ഇനി പൂജ ഉണ്ടോ എന്നറിയില്ല, ഒരു നേരെ പൂജ ചില അമ്പലങ്ങളിൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ രാവിലെ പൂജ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനവിടെ പൂജ കഴിഞ്ഞിട്ട് മാറ്റിയിട്ടിരിക്കുന്ന കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിത്യ പൂജ ഉണ്ട്. വൈകിട്ട് പൂജ ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ 5 മണിയായി, ഇപ്പോഴും നട തുറന്നിട്ടൊന്നുമില്ല. ബലിക്കല്ലൊക്കെ വളരെ വൃത്തിയിൽ തന്നെ അവിടെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. അത് കാണാൻ തന്നെ ഞാനതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് വീഡിയോ എടുത്ത് അവിടെ വിളക്കും കാര്യങ്ങളൊക്കെ യാതൊരു കുഴപ്പവും സംഭവിക്കാതെ തന്നെ അവിടെ ഉണ്ട്. ഇവിടെ ആലിൻ്റെ മീതെ നിങ്ങൾ നോക്കൂ, കുറേ മാലകളൊക്കെ ഇട്ടിരിക്കുന്നത് കാണാം. അയ്യപ്പന്മാർ ശബരിമലയ്ക്ക് പോയി വന്നതിൻ്റെ ശേഷം മാലകൾ ഇങ്ങനെ അമ്പലത്തിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്നൊരു പതിവുണ്ട്. അപ്പോൾ അതാണ്. ഈ കാണുന്നതാണ് താഴേക്ക് പോകാനുള്ള വഴി. പക്ഷെ ഞാൻ ഒരു വട്ടം കൂടി ഒന്ന് കറങ്ങാം എന്ന് വിചാരിച്ചു. കാരണം ഈ ദൃശ്യഭംഗി എന്നെ വിടുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വന്നു. അത് പോരാഞ്ഞിട്ട് ഈ നേരത്തുള്ള സൂര്യൻ്റെ പ്രകാശം വളരെ മനോഹരമാണ്. കാരണം സന്ധ്യ മയങ്ങുന്ന നേരത്തെ ഒരു പ്രത്യേക വെളിച്ചമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ കുറച്ചു നേരം ഞാൻ അത് കണ്ടുകൊണ്ട് തന്നെ നിന്നു. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. നമുക്കൊരു ദൃശ്യഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ഇത് തിരിച്ചു പോവുകയാണ് ഞാൻ. ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.